പാസ്റ്ററൽ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഒഴിയണമെന്ന നിലപാടുകാർക്ക് വിജയം. പി പി ജെറാർദിനെ പുതിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കർദിനാൾ പക്ഷത്തുണ്ടായിരുന്ന മുൻ സെക്രട്ടറിയെ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവാദ ഭൂമിയിടപാട് പാസ്റ്ററൽ കൌൺസിൽ യോഗം ചർച്ച ചെയ്യുന്നു. വിശദാംശങ്ങളുമായി അജിത് കെ ജോസഫ് ചേരുന്നു. അജിത്, ഇപ്പോൾ ഈ കർദിനാൾ ഒഴിയണമെന്ന നിലപാടുകാർക്കാണ് വിജയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിടപാട് സംബന്ധിച്ച ചർച്ചയിലും കർദിനാൾ വിരുദ്ധ പക്ഷത്തിന് മുൻതൂക്കമുണ്ടോ? വീണ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ ഏറ്റവും ഉന്നത സമിതിയാണ് പാസ്റ്റൽ കൗൺസിൽ. അതിലും അൽമായരും ഉൾപ്പെടെ 180 അംഗങ്ങളാണുള്ളത്. ഈ ഇതിന്റെ ഈ പാസ്റ്റൽ കൗൺസിൽ ആര് നയിക്കണമെന്ന ചോദ്യം വന്നപ്പോൾ കർദിനാൾ സ്ഥാനമൊഴിയണമെന്നും കർദിനാളിനെതിരെ കർശന നിലപാട് എടുക്കുകയും ചെയ്ത പി പി ജെറാർദ് എന്ന വ്യക്തി ാണ് പാസ്റ്റൽ കൗൺസിൽ അവരുടെ നേതാവായി തെരഞ്ഞെടുത്തത്. അതിന്റെ അർത്ഥം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ ഒരു വിഭാഗവും അല്ലെങ്കിൽ പാസ്റ്റൽ കൗൺസിൽ ഭൂരിപക്ഷവും കർദിനാളിന് എതിരാണ് എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുൻപ് കർദിനാളിന് അനുകൂലമായ നിലപാടെടുത്തിരുന്ന പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി അദ്ദേഹത്തെ ഇത്തവണ നോമിനേറ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് പി പി ജെറാർദ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വോട്ടെടുപ്പിലൂടെയാണ് പി പി ജെറാർദിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതായാലും അത് പാസ്റ്റൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കർദിനാൾ വിരുദ്ധ പക്ഷത്തിന് മേൽക്കൈ ലഭിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ ചർച്ചകളിലും കർദിനാൾ വിരുദ്ധ പക്ഷത്തിന് തന്നെയാണ് മേൽക്കൈ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാട് വിവാദമായതിനു ശേഷം ചേർന്ന ആദ്യത്തെ പാസ്റ്റൽ കൗൺസിൽ യോഗമാണ് ഇന്നത്തേത്. അതിൽ തന്നെ ഫാദർ പോൾ തേലക്കാട് ഈ വിഷയം അവതരിപ്പിക്കുകയും കാനോനിക നിയമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ലംഘനങ്ങൾ വൈദിക സമിതിയുടെ പ്രതിനിധികളായ വൈദികർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ജോർജ് ആലഞ്ചേരി ഒഴിയണമെന്ന നിലപാടുകാർക്കാണ് വിജയം പാസ്റ്റൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ.